സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും മുൻപ് തന്നെ മുന്നണി മര്യാദ പരസ്യമായി ലംഘിച്ചിരിക്കുകയാണിപ്പോൾ പാലാ എംഎൽഎ മാണി സി കാപ്പൻ. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എൻസിപിക്ക് സംസ്ഥാനത്ത് കടുത്ത അവഗണന നേരിട്ടുവെന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും അറിയിക്കേണ്ടിടത്ത് അത് അറിയിക്കുമെന്നുമാണ് മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ അറിയിക്കേണ്ട ഇടം മാധ്യമങ്ങളാണോ എന്നതിന് മാണി സി കാപ്പൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലായിലെ 9 പഞ്ചായത്തിലും നഗരസഭയിലും തനിക്ക് ലീഡ് ലഭിച്ചിരുന്നെന്നും അവിടെ ഇത്തവണ 2 സീറ്റ് മാത്രമാണ് നൽകിയതെന്നുമാണ് കാപ്പന്റെ മറ്റൊരു പരാതി. കഴിഞ്ഞ തവണ സംസ്ഥാനത്തുടനീളം 400 സീറ്റുകളിൽ മത്സരിച്ച എൻസിപിക്ക് ഇത്തവണ 165 സീറ്റ് മാത്രമാണ് നൽകിയതെന്ന പരിഭവവും മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആക്ഷേപമാണിത്. എൻസിപി എന്ന ശരത് പവാറിന്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ കേരളത്തിൽ ഒരു വാർഡിൽ പോലും ജയിക്കാനുള്ള ശേഷിയില്ല. എന്നിട്ടും ആ പാർട്ടിക്ക് മന്ത്രി പദവി ഉൾപ്പെടെ നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണിച്ച വലിയ വിട്ടുവീഴ്ചയാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ മത്സരിച്ച് ജയിച്ച എലത്തൂർ മണ്ഡലം സിപിഎമ്മിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കൊതിക്കുന്ന വോട്ടർമാർക്ക് ഈ മണ്ഡലത്തിൽ ടൈം പീസിന് വോട്ട് ചെയ്യേണ്ട ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ കുട്ടനാട്ടിലും ഇപ്പോൾ പാലയിലും എൻസിപി സ്ഥാനാർത്ഥികൾ വിജയിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പമുള്ള ജനവിഭാഗം വോട്ട് ചെയ്തതിനാലാണ്. ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന മാണി സി കാപ്പൻ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ സ്വപ്നത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. കാപ്പൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പാലായിലെ പ്രധാന ശക്തിയാണ് കേരള കോൺഗ്രസ്. ജോസ്കെ മാണി വിഭാഗത്തിന് ഇവിടെയുള്ള ശക്തിയിൽ എൻസിപി വിളറി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് കാപ്പനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. ആദ്യം ഒരു ബസിൽ കയറ്റാനുള്ള ആളുകളെയെങ്കിലും കാപ്പൻ സ്വന്തമായി ഉണ്ടാക്കുകയാണ് വേണ്ടത്. എന്നിട്ട് വേണം ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാൻ. ജനസ്വാധീനമില്ലാത്ത പാർട്ടികളെ ചുമക്കുന്ന സിപിഎമ്മിന് യഥാർത്ഥത്തിൽ സ്വാധീനമുള്ള ഘടകകക്ഷിയെ കിട്ടിയിരിക്കുന്നത് ഇപ്പോഴാണ്. ഇതിൽ അസഹിഷ്ണുതയുള്ള UDFന്റെ പ്രേരണ മാണി സി കാപ്പന്റെ പ്രതികരണത്തിൽ പ്രകടമായിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. എൻസിപി എന്ന പാർട്ടിയെ തന്നെ ഇടതുപക്ഷത്തു നിന്നും ചവിട്ടി പുറത്താക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാഞ്ഞൂലും പത്തി വിടർത്തുന്ന കാലമാണിത്. പാലാ എംഎൽഎയുടെ പ്രതികരണത്തെ അങ്ങനെയേ വിലയിരുത്താൻ കഴിയും. ശിവസേന എന്ന തീവ്ര ഹിന്ദുത്വ പാർട്ടിക്കൊപ്പവും കോൺഗ്രസിനൊപ്പവും മഹാരാഷ്ട്രയിൽ ഭരണം നടത്തുന്ന പാർട്ടിയാണ് എൻസിപി. അവർക്ക് ആകെ ശക്തിയുള്ള സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. എന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും സീറ്റ് വിഭജനത്തിൽ ഒരു പരിഗണനയും ആ സംസ്ഥാനത്ത് എൻസിപി സിപിഎമ്മിനോട് കാട്ടിയിട്ടില്ല. ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിന് ഭരണം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകിയ കർഷക ലോങ് മാർച്ച് വഹിച്ച പങ്ക് വളരെ വലുതാണ്. സിപിഎം കർഷക സംഘടന വിതച്ചത് എൻസിപിയും കോൺഗ്രസും ശിവസേനയുമാണ് ഇവിടെ കൊയ്തത്. ജനകീയ രോഷം വോട്ടാക്കി മാറ്റുന്നതിൽ സംഘടനാപരമായ ദൗർബല്യമാണ് മറാത്ത മണ്ണിൽ ചെങ്കൊടിക്ക് വിനയായിരുന്നത്. എങ്കിലും ഇന്ന് മഹാരാഷ്ട്രയിലും വളരുന്ന പാർട്ടി തന്നെയാണ് സിപിഎം. ലോങ് മാർച്ചിലൂടെ മഹാരാഷ്ട്രയിലെ മുൻ ബിജെപി സർക്കാരിനെ വിറപ്പിച്ചവർ തന്നെയാണ് ഇപ്പോൾ മോദി സർക്കാരിനെയും മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ കർഷക പ്രക്ഷോഭത്തെ തീവ്ര ഇടതുപക്ഷക്കാർ ഹൈജാക്ക് ചെയ്തതായാണ് കേന്ദ്ര സർക്കാർ ആക്ഷേപിക്കുന്നത്. കിസാൻ സഭാ നേതാക്കളെ ഉദ്ദേശിച്ചാണിത്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിന്റെ ബുദ്ധികേന്ദ്രം തന്നെ സിപിഎമ്മിന്റെ ഈ കർഷക സംഘടനയാണ്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയെയാണ് കേന്ദ്ര സർക്കാർ തീവ്ര ശക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ചുവപ്പ് ഒരു തരിയെ ഉള്ളുവെങ്കിലും പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ അത് ധാരാളമാണ് എന്ന് സാക്ഷാൽ നരേന്ദ്രമോദിക്കും ഇപ്പോൾ ശരിക്കും ബോധ്യമായിട്ടുണ്ട്. ഭരണകൂട അടിച്ചമർത്തലുകൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കർഷകർ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കർഷക സംഘടനകൾ ഉണ്ട്. എന്നാൽ കർഷക പ്രക്ഷോഭത്തിൽ ഇതിൽ എത്ര സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട് എന്നതും വിലയിരുത്തപ്പെടേണ്ടതാണ്. സമരമുഖത്ത് സജീവമായി കേരളത്തിൽ നിന്നുള്ള സിപിഎം എംപി രാഗേഷ് ഉൾപ്പെടെയുള്ളവരുണ്ട്. കൂട്ട അറസ്റ്റിനെ മറികടന്നാണ് സിപിഎം നേതാക്കൾ സമരരംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെയോ എൻസിപിയുടെയോ ഒരു ജനപ്രതിനിധിയെ പോലും ഈ പരിസരത്ത് പോലും കാണാനില്ല. തങ്ങൾക്ക് പരിഗണന കിട്ടിയില്ലെന്ന് വിലപിക്കുന്ന മാണി സി കാപ്പൻ സ്വന്തം നേതാവ് ശരത് പവാറിനോട് ആദ്യം ചോദിക്കേണ്ടത് എന്തിനാണ് കർഷകരെ അവഗണിച്ചതെന്നാണ്. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ സിപിഎമ്മിന് പരിഗണന നൽകാതിരുന്നതെന്നും കാപ്പൻ ചോദിക്കണം. എന്നിട്ട് വേണം സീറ്റ് വിഭജനത്തിലെ അവഗണനകൾ ചർച്ച ചെയ്യുവാൻ.